Hi guys, once again welcome back to our channel CS6 and Sports, and it's me Atul. Appo guys nammal innathu video kooda nammal nokkan povunnu nammude oru Kerala Blasters related news adhe mari an ISL ne pattiyulla updates aanu nammal innathu oru video kooda nammal nokkan povune. So adhyam parney wake up kenilla endala namukku video lode adakam video lode kadanganadu munne ningal channel subscribe illa channel subscribe cheyathoda pradhana bell icon kooda enable edu vekkana mathrame nammal aduthottam video upload cheyumbo ningalku notification labikkullu. So namukku endayalum video lode adakam. സോ നമ്മൾ രണ്ട് ന്യൂസുകളാണ് ഇന്നത്തെ ഒരു വീഡിയോ കൂടെ കവർ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഐ എസ് എൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസും. സോ ആദ്യം തന്നെ നമുക്ക് ഐ എസ് എൽ ന്യൂസ് എന്താണെന്ന് നോക്കാം. സോ ഗൈസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ഐ എസ് എൽ നവംബർ 23 സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഐ എസ് എൽ എവിടെ നടക്കുന്നു ഇതുവരെ തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. മുന്നേ റൂമേഴ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗോവയിൽ അല്ലെങ്കിൽ കേരളത്തിലാണ് ഐ എസ് എൽ നടക്കാൻ പോകുന്നതെന്ന്. ആൻഡ് നമുക്ക് റിപ്പോർട്ട്സുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുന്നേ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് കൺഫേംഡ് ആയി ഗോവയിൽ തന്നെയാണ് ഐ എസ് എൽ നടക്കാൻ പോകുന്നത്. സോ ഇപ്പൊ അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ അടുത്തൊരു സീസണത്തെ ഐ എസ് എൽ 7 സീസണത്തെ എല്ലാ ഐ എസ് എൽ മത്സരങ്ങളും ഗോവയിലായിരിക്കും നടക്കുന്നത്. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മുടെ ചാനൽ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് കൂടും വീണ്ടും സത്യാവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനലിൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. സോ നമ്മൾ പറഞ്ഞൊരു കാര്യം വീണ്ടും ശരിയായി. അപ്പോ ഈ വട്ടത്തെ എല്ലാ ഐ എസ് എൽ മത്സരങ്ങളും ഗോവയിൽ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. ഗോവയിലത്തെ 3 സ്റ്റേഡിയങ്ങളിലായിട്ടായിരിക്കും എല്ലാ മത്സരങ്ങളും നടക്കുന്നുണ്ടാവുക. ഗോവ ഫറ്റോഡ സ്റ്റേഡിയം, വസ്കോ സ്റ്റേഡിയം, അതേമാതിരി തന്നെ ബാംബലിൻ സ്റ്റേഡിയത്തിലായിരിക്കും ഈ വട്ടത്തെ എല്ലാം ഐ എസ് എൽ മത്സരങ്ങളും നടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ വട്ടത്തെ ഐ എസ് എൽ മത്സരങ്ങൾക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്ന്, എല്ലാ മത്സരങ്ങളും കൂടി ഒരു സ്റ്റേറ്റിലാണ് നടക്കുന്നത്. അതിന്റെ അതേമാതിരി നമ്മുടെ എല്ലാ മത്സരങ്ങളും ബിഹൈൻഡ് ദ ക്ലോസ് ഡോർസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതായത് ഒറ്റ കാണികൾക്ക് പോലും സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണാൻ സാധിക്കില്ല. പക്ഷെ അതൊക്കെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് നമുക്ക് കളി കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാൻ കാരണം നമ്മുടെ കൊറോണ സിറ്റുവേഷൻ തന്നെയാണെന്ന് പറയാം. കൊറോണ വൈറസിന്റെ ഒരു ഭീതി കാരണമാണ് ഇപ്പൊ ഇങ്ങനത്തെ ഐ എസ് എൽ സിറ്റുവേഷനൊക്കെ ഇങ്ങനെയായത്. അല്ലെങ്കിൽ ഐ എസ് എൽ മത്സരങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കേണ്ടി വന്ന് ഒറ്റ സ്റ്റേഡിയത്തിലേക്ക് ആക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലേക്ക് ആക്കാനുള്ള കാരണം ക്വാറന്റൈൻ കിടക്കണതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്തായാലും ആ ഒരു കാര്യത്തിലും തീരുമാനമായി. ഐ എസ് എല്ലിന്റെ സ്റ്റേഡിയം അല്ലെങ്കിൽ വെന്യൂസ് ഉറപ്പായി ഐ എസ് എൽ തന്നെയാണ് ഇത് ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ കാര്യത്തിലൊക്കെ തീരുമാനമായി. ആൻഡ് ട്രെയിനിങ് ഗ്രൗണ്ട്സ് 16 ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 16 നിന്ന് 10 ട്രെയിനിങ് ഗ്രൗണ്ട് ഫൈനലായിട്ട് സെലക്ട് ചെയ്യും. അത് ഏതാണെന്ന് ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. 16 ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 അതിൽ സെലക്ട് ചെയ്യുമെന്ന് തന്നെ പറയാവുന്ന തന്നെയാണ് ട്രെയിനിങ് ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ. സോ ഇതാണ് ഐ എസ് എല്ലിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് തന്നെ പറയാം. സോ ഗൈസ് നമുക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസിലോട്ട് പോവാം. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസ് മറ്റൊന്നല്ല, നമ്മുടെ വിദേശ താരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണെന്ന് പറയാം. സോ ഈ ഒരു ന്യൂസ് നിങ്ങൾ അറിഞ്ഞു കാണാൻ ഒരു വഴിയുണ്ട്. സോ നമ്മൾ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഇടുന്നത് തന്നെ പറയാം. സോ ഇത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന ന്യൂസുകൾ അനുസരിച്ചിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കൊല്ലത്തെ ഫോറിൻ സൈനിങ്സിന്റെ ന്യൂസ് ഒന്നും ഇനി ലീക്ക് ആവില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ട് ഇനി നമുക്ക് ഒറ്റ അപ്ഡേറ്റുകളും പുറത്തു വരില്ല. കാരണം അത് പുറത്തു വരാണ്ടിരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലേക്ക് ഐ എസ് എൽ 7 സീസണിലേക്ക് അടിമുടി മാറാണ്. അതിന്റെ ഭാഗമായിട്ട് സ്പോർട്ടിംഗ് ഡയറക്ടർ ഒക്കെ എത്തിയിട്ടുണ്ട്. ക്ലബിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ. സോ ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന്റെ സൈനിങ് അല്ലാണ്ട് വേറെ ഒറ്റ ന്യൂസുകളും നമുക്ക് പുറത്തു നിന്ന് കിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് വെബ്സൈറ്റ് വഴിയോ വേറെ ഒറ്റ ന്യൂസ് വഴിയോ ലീക്ക് ആവില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സൈനിങ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ എസ് ഡി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ഓഫീഷ്യൽസിന്റെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തൊക്കെ എസ് ജി വാർണിംഗ് കൊടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനിങ്സ് ഒന്നും ലീക്ക് ആവരുതെന്ന്. ഒറ്റ വഴിയും ഏതൊരു സോഴ്സിൽ കൂടി ലീക്ക് ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജൻസിന്റെ അടുത്തും അത് വാർണിംഗ് കൊടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സ് ഒന്നും ലീക്ക് ആവാൻ പാടില്ല എന്ന്. ആൻഡ് ഈവൺ ഓൺലൈൻ വെബ്സൈറ്റിൽ കൂടെ പോലും ന്യൂസ് ലഭിക്കാത്ത രീതിയിൽ ആക്കണമെന്ന് നമ്മുടെ എസ് ജി ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏജന്റ് ഒരു ന്യൂസ് ലീക്ക് ആണെന്ന് വെച്ചാൽ ആ ഒരു ഏജന്റിന്റെ പ്ലെയറ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കില്ല എന്നും നമ്മുടെ എസ് ജി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ന്യൂസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് തന്നെ പറയാം. സോ അതുകൊണ്ട് തന്നെ ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഈ വട്ടത്തെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ അനൗൺസ്മെന്റും ഒരു സർപ്രൈസ് സൈനിങ് ആവാനാണ് സാധ്യത. കാരണം ഒരു ന്യൂസുകളും നമുക്ക് കിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട. എല്ലാ മഞ്ഞപ്പോട് ഓഫീഷ്യൽസിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസുകൾ ഇനിയും പുറത്തു വരില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ സൈനിങ് ഒഴികെ. ബാക്കി ഒറ്റ ന്യൂസുകളും ഫോറിന്റെ കേസിൽ പുറത്തു വരില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു തീരുമാനം എസ് ജി എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും എസ് ജി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഒരു പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ ഒരു കാരണം കൊണ്ടായിരിക്കാം എസ് ജി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അതായത് എസ് ജി ഈ ഒരു സീസൺ വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐ എസ് എൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഓരോ വിദേശ താരങ്ങൾ കളിക്കുന്ന അവരുടെ വാല്യൂവിന് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് അല്ല അവർക്ക് സാലറി ആയിട്ട് കൊടുക്കുന്നതെന്ന് എസ് ജി ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് കുറേ ചേഞ്ചസ് സാലറീൻ്റെ കേസിലൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ എസ് ജി ഉദ്ദേശിക്കുന്ന ഒരു മിനിമം എമൗണ്ടിൽ
മാക്സിമം കഴിവുള്ള താരത്തിന് ടീമിലെത്തിക്കാനാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസുകൾ റൂമേഴ്സുകൾ ലീക്കായ മറ്റുള്ള ക്ലബ്ബുകൾ അവരെ അപ്രോച്ച് ചെയ്താൽ ആ ഒരു സൈനിങ് അല്ലെങ്കിൽ അവർ ആ ഒരു ക്ലബ് പ്ലെയറിന് കൂടുതൽ എമൗണ്ട് കൊടുത്ത് ഓഫർ ചെയ്ത് അവരുടെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ സൈനിങ്ങുകൾ പാഴാവും. സോ അത് ഉണ്ടാവാണ്ടിരിക്കാനാണ് നമ്മുടെ എസ് ജി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ദിസ് ഇസ് സി എസ് എക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.